ഹലോ മൈ ഡ്യൂഴ്സ് ഞാൻ ബിനോയ് എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പുതിയൊരു കമ്പനിയാണ് ഒരു മൾട്ടി ബാഗ് സ്റ്റോക്കായി ആവാൻ സാധ്യതയുള്ള ഒരു പെന്നി സ്റ്റോക്ക് ആണ് ഞാൻ ഇന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള ഒരു വമ്പൻ കമ്പനിയാണ് ആക്ച്വലി ടു ത്രീ ഇയേഴ്സ് ബാക്കിലെ സം പ്രോബ്ലംസ് കാരണം ഒരു ബാഡ് ടപ്സിലേക്ക് പോയ കമ്പനിയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വീണ്ടും ഓൺ ട്രാക്കിലാണ് ഈ കമ്പനി അവരെ കടങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട് അവരൊക്കെ നല്ല ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് നല്ല എക്സിക്യൂഷൽ പവേഴ്സായി മാറിയിട്ടുണ്ട് നല്ല മാനേജ്മെൻ്റ് ആയി അങ്ങനെ ഒരു റിവൈവ് ചെയ്ത് ഒരു കമ്പനിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഈ പെന്നി സ്റ്റോക്ക് ആക്ച്വലി വൺ റുപ്പി ഫേസ് വാലിയാണ് കമ്പനി കമ്പനിയുടെ ഷെയർ പ്രൈസ് ഫിഫ്റ്റി എയ്റ്റ് റുപ്പീസാണ് ഒരു ഇപ്പം എ സ്റ്റോക്ക് ആണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി പത്ത് രൂപയിൽ നിന്ന് പേസ് വാല് സ്പിറ്റ് ചെയ്ത് വൺ റുപ്പീസ് ഷെയർ ആയതാണ് ആക്ച്വൽ വാല്യൂ വൺ ഫൈവ് എയ്റ്റി സെവൻ വേണമെങ്കിൽ പറയാം പക്ഷേ സ്പിറ്റ് ആയതിനു ശേഷം നിലവിലെ വില ലാസ്റ്റ് ട്രേഡിംഗ് ചെയ്ത റേറ്റ് ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് സെവൻറ്റി സിക്സ് റുപ്പീസാണ് സ്റ്റോക്കിൻ്റെ പേര് പട്ടേൽ എൻജിനീയറിംഗ് ലിമിറ്റഡ് പേര് കേട്ട കമ്പനിയാണ് പക്ഷേ ചില കാരണത്താൽ അത് ലോസ് മേക്കിംഗ് കമ്പനി ഇരുന്നു പിന്നെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് കൊല്ലത്തോളം ഇപ്പം കൺസിസ്റ്റൻ്റായി പ്രോഫിറ്റ് കൊടുക്കുന്ന കമ്പനിയാണ് അതുകൊണ്ട് എഫ് ഐ എസ് ഇൻട്രസ്റ്റും ഡി ഐ എസ് ഇൻട്രസ്റ്റൊക്കെ ഈ കമ്പനിയിൽ വന്നിട്ടുണ്ട് കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയുള്ള സ്റ്റോക്കാണ് പട്ടിക എഞ്ചിനീയറിംഗ് പ്രസൻറ്റ് പ്രൈസ് ഫിഫ്റ്റി എയ്റ്റ് റുപ്പീസ് സെവൻറ്റി സിക്സ് പൈസ ഒരു ഷോർട്ട് ടേം ടാക്കേജ് ആയത് സെവൻറ്റി റുപ്പീസും ഒരു ലോങ് ടേം ടാക്കേജ് ആയത് നയൻറ്റി റുപ്പീസിലും ഹോൾഡ് ചെയ്യാവുന്ന സ്റ്റോക്കാണ് പട്ടിക എഞ്ചിനീയറിംഗ് കാരണം അതിൻ്റെ ഇയർ ഹൈ എന്ന് പറയുകയാണെങ്കിൽ സെവൻറ്റി ഫോർ റുപ്പീസാണ് ഇയർ ലോ ട്വൽവ് റുപ്പീസിനടുത്താണ് അതുകൊണ്ട് ഇയർ ഹൈയിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ലാസ്റ്റ് കറക്ഷനിൽ തന്നെ മിഡ് ക്യാപ്പ് സ്മോളൊക്കെ കറക്ഷൻ വന്നപ്പോൾ ഒരു വൺ ടു പെർസെൻറ് കറക്ഷനെ ഈ സ്റ്റോക്ക് കണ്ടിട്ടുള്ളൂ നല്ല റീബൗണ്ട് അപ്പോൾ തന്നെ കണ്ട് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി വരെ പോയിട്ട് സ്റ്റോക്ക് തിരിച്ച് റീബൗണ്ട് ചെയ്തു ഇന്ന് ഇന്നലെ ഫ്രൈഡേ ഇപ്പോൾ ഇത്ര വേല ശ്രമിച്ച് നോക്കുകയാണെങ്കിൽ പി റേഷ്യോ ഇ പി എസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ റീസണബിൾ ആയിട്ടുള്ള ചീപ്പ് ആയിട്ടുള്ള സ്റ്റോക്കാണ് പട്ടികജിൻ്റെയും വീണ്ടും പണ്ടത്തെ ആ ഒരു ലെവലിലേക്ക് ആ കമ്പനി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മൾട്ടി മൾട്ടി ബാഗ് ചാൻസ് ഈ ഉണ്ട് കാരണം ഇന്ത്യേൻ്റെ ഡെവലപ്മെൻ്റ് അത്രയും ഫാസ്റ്റാണ് ഇന്ത്യൻ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കാൻ പോകുന്ന സെക്ടേഴ്സ് കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറാണ് അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷനും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള എല്ലാ കമ്പനീസിനും നല്ലൊരു മൾട്ടി ബാഗർ ആണ് മുന്നിലുള്ളത് പി റേഷ്യോ പതിനാറ് പോയിൻ്റ് നാല് ആറേ ഉള്ളൂ ഇൻഡസ്ട്രിയൽ പി ഫോർട്ടി ത്രീ ആണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു ഫാർ വാല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ പിറേഷ് പ്രകാരം ഒരു വൺ ട്വൻറ്റി വൺ തേർട്ടി റുപ്പീസിലേക്ക് പോകാം ഇ പി എസ് ത്രീ പോയിൻറ്റ് ഫൈവ് സെവൻ ആണ് അത് ഇ പി എസ് ഗ്രോത്ത് അറുപത്തൊന്ന് ശതമാനം ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് ഇ പി എസ്സിൽ കാണിച്ചത് ബുക്ക് വാല്യൂ മുപ്പത്തേഴ് രൂപയും ഡെപ് ടു ഇക്കിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിങ് കടത്തിൽ മുങ്ങിയൊരു കമ്പനി ഇപ്പം പോയിൻ്റ് സിക്സ് ഏഴു അതിൻ്റെ ഡെപ്റ്റ് ഹൈ പെട്രോസ്ക് സ്കോർ എട്ട് ഉള്ള ഒരു കമ്പനിയാണ് പിന്നെ മ്യൂച്വൽ ഫണ്ട്സിനും എഫ് ഐ ഒസിനും വളരെ കൂടി ഇൻട്രസ്റ്റ് ഉള്ള കമ്പനി കൂടിയാണ് പട്ടലെ എഞ്ചിനെയും കാരണം ലാസ്റ്റ് ജൂൺ ക്വാർട്ടറിൽ മ്യൂച്വൽ ഫണ്ട്സ് പോയിന്റ് സീറോ എയ്റ്റ് ഉള്ള സ്ഥലത്ത് വൺ പോയിൻറ്റ് സെവൻ എയ്റ്റ് ആയിട്ട് നിയർ അബൌട്ട് വൺ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആണ് അവർ ഇൻക്രീസ് ചെയ്ത് സ്റ്റേക്ക് എഫ് ഐ ഒസും അതുപോലെ തന്നെ ത്രീ പോയിന്റ് ത്രീ സെവൻ ഉള്ളത് ത്രീ പോയിൻറ്റ് സിക്സ് എയ്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഡി ഐ ഒൻ്റെ കയ്യിൽ അതായത് ഡി എസ് അതിന് മ്യൂച്വൽ ഫണ്ട്സ് അടക്കം ഡി ഐസിൻ്റെ കയ്യിൽ സിക്സ് പോയിന്റ് ടു ടു പെർസെൻറ്റ് ഹോൾഡിംഗ്സ് അതായത് സിക്സ് പോയിന്റ് ടു പ്ലസ് എഫ് ഐ എസ് ത്രീ പോയിൻറ്റ് ത്രീ സെവൻ പ്ലസ് മ്യൂച്വൽ ഫണ്ട് വൺ പോയിൻറ്റ് സെവൻ എയ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം പതിമൂന്ന് ശതമാനത്തോളം മ്യൂച്ചവൽ ഫണ്ട്സും എഫ് ഐ എസ് ഡി ഐസും എല്ലാം ഈ സ്റ്റോക്ക് കൈവശമാക്കി വെച്ചിട്ട് വെച്ച് കഴിഞ്ഞു പിന്നെ ഞാൻ കണ്ട കുറച്ച് പോസിറ്റീവ് പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ് പ്രോഫിറ്റ് കാണിക്കുന്ന ഒരു കമ്പനിയാണ് പ്രോഫിറ്റ് കാണിക്കുന്ന ഒരു കമ്പനി പണ്ടത്തെ നല്ലൊരു കമ്പനി അങ്ങനെ ഒരുപാട് കമ്പനിസ് ഇപ്പോൾ റിവൈവ് ചെയ്ത് വരുന്നുണ്ട് അതിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് മാറ്റിന് കിട്ടുന്നത് റീസൻ്റ്ലി അവർക്കൊരു ഒരു ഓർഡർ എൻ എച്ച് പി സിനിരുന്ന് കിട്ടിയിരുന്നു സിക്കിം എൻ എച്ച് പി സി സിക്കിം പ്രൊജക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം എൻ എച്ച് പി സി സിക്കിം പ്രൊജക്റ്റ് വളരെ പ്രസ്റ്റീജിയസ് ആയ പ്രൊജക്റ്റാണ് അതിൻ്റെ ഓർഡർ കിട്ടിയത് ഈ കമ്പനിക്കാണ് ഈ പ്രസ്റ്റേജ് എഞ്ചിനീയറിങ്ങിനാണ് ഷെയർ ക്യാബിൽ വളരെ കുറവ് എഴുപത്തേഴ് കോടിയുള്ള റിസർവ്സ് അതേ സമയത്ത് മൂവായിരത്തി എഴുപത്തേഴ് കോടി റിസർവും കൂടെ കമ്പനിയിൽ നിന്ന് പക്ഷേ ആയി കഴിഞ്ഞു അതായത് നെക്സ്റ്റ് ക്വാർട്ടർ കമ്പലിക്ക് ഒരു ക്ലിയർ ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനി ആയിരിക്കും പട്ടേൽ എൻജിനീയറിംഗ് ഒറ്റ ഡ്രോബാക്സ് ഞാൻ കണ്ടിട്ടുള്ളൂ കം ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ള സ്റ്റേക്ക് എൺപത്തെട്ട് ശതമാനം അവർ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട് പക്ഷേ പ്ലഡ്ജ് ചെയ്ത് നെഗറ്റീവും പോസിറ്റീവ് ആവാം ഈ പ്ലഡ്ജ് ചെയ്ത ഷെയർ ഇവർക്ക് നല്ല രീതിക്ക് വേണ്ടി കമ്പനി എക്സ്പാൻഷൻ വേണ്ടി ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ആയിരിക്കാം അതല്ല തിരികടിയാണ് മാനേജ്മെൻറ്റിന് മാത്രമേ ഉള്ളൂ അവർ കൺസേൺ ഉള്ളൂ പക്ഷേ നെഗറ്റീവ് വശം നോക്കുമ്പം എൺപത്തെട്ട് ശതമാനത്തോളം ഷെയർ കമ്പി പ്രൊമോട്ടേഴ്സിന് ഷെയർ അവർ പ്ലഡ് ചെയ്തിട്ടുണ്ട് പ്ലഡ്ജ് ചെയ്തിട്ട് ആണ് ഇവർ ലോണും കാര്യങ്ങളും എടുത്തത് അതുപോലെ തന്നെ അവർ ഷെയർ ഹോൾഡിംഗ് മുപ്പത്തൊമ്പത് ശതമാനം ഉള്ളത് മുപ്പത്താറ് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് അതും ഒരു ഡ്രോ ബാക്സ് ആണ് പക്ഷേ ഈ കുറച്ച് സ്റ്റോക്ക് കംപ്ലീറ്റ് എഫ് ഐ എസും ഡി ഐസും വാങ്ങിയത് ഒരു പോസിറ്റീവായി കാര്യങ്ങളാണെങ്കിൽ കൂടി ഡ്രോബാക്സിൽ കൂടി എടുക്കുമ്പോൾ എൺപത്തഞ്ച് ശതമാനം ഷെയർ പ്ലഡ് ചെയ്തതും അതുപോലെ തന്നെ മുപ്പത്തൊമ്പത് പോയിന്റ് നാല് ഒന്ന് ശതമാനം സ്റ്റേക്ക് ഉള്ളത് മുപ്പത്താറ് പോയിന്റ് ഒന്ന് ഒന്നായിട്ട് ഷെയർ പ്രൊമോട്ടേഴ്സ് അവർ അവരുടെ ഷെയർഡും കുറച്ചിട്ടുണ്ട് ഇത് നെഗറ്റീവ് ഫാക്ടറാണ് നെഗറ്റീവ് എന്നു രണ്ടും നെഗറ്റീവ് ഫാക്ടർ ഇല്ലാണ്ട് ഒരിക്കലും ഈ സ്റ്റോക്ക് റേറ്റിൽ കിട്ടില്ലല്ലോ അതേ പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് ഈ റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഇത് മാത്രമേ ഉള്ളൂ അത് പക്ഷെ അത്ര വലിയ റിസ്ക് അല്ല കാരണം പ്രൊമോട്ടേഴ്സിന് വേണമെങ്കിൽ ഈ ഉപയോഗി ഈ ഷെയർ ഒക്കെ കിട്ടിയ പൈസ നല്ലത് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഷെയർ ഹോൾഡിങ് കുറച്ച് സമയത്ത് അതേ പേഴ്സൻറ്റേജ് ഷെയർസ് എക്യുമേറ്റ് ചെയ്തത് എഫ് ഐ ഒസും ഡി ഐ ഒസും ആണ് ഓക്കെ സോ പട്ടേൽ എൻജിനീയറിംഗ് പ്രസൻറ്റ് പ്രൈസ് ഫിഫ്റ്റി എയിറ്റ് പോയിൻ്റ് സെവൻ സിക്സ് കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള സ്റ്റോക്ക് ഭാവിയിൽ വളരെ വളർച്ച സാധ്യതയുണ്ട് ഇന്ത്യ പോലെ ഡെവലപ്ഡ് ഡെവലപ്പിംഗ് കൺട്രിക്ക് ഒരു ഡെവലപ്പ് കൺട്രി ആകുമ്പോൾ അപ്പോൾ ടാർഗറ്റ് സെവൻറ്റി റുപ്പീസ് സെവൻറ്റി റുപ്പീസ് ഒരു ഈസി ടാർഗറ്റ് എനിക്ക് തോന്നുന്നു ഒരു ത്രീ ഫോർ മന്ത്സിനൊണ്ട് സെവൻറ്റി റുപ്പീസും സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടുള്ള നയൻറ്റി അതൊരു കുറച്ചും കൂടെ ലോങ് ടേം ഒരു വൺ ഇയർ ഹോൾഡ് ചെയ്താൽ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു റേഞ്ചാണ് സോ ആസ് യൂഷ്വൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള വ്യൂ മാത്രമാണിത് ഇതൊരു സ്റ്റോക്ക് ബൈങ് റെക്കമെൻഡേഷൻ അല്ല ഞാനൊരു സിബി രജിസ്റ്റേഡ് അല്ല അതുകൊണ്ട് തന്നെ സ്വന്തം പഠിച്ച് അല്ല നിങ്ങളെ അഡ്വൈസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ സ്റ്റോക്ക് വാങ്ങാം പുതുതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഈ വീഡിയോസ് ഫ്രണ്ട്സിൻ്റെ വീഡിയോസ് അയച്ചുകൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്